ദുരേഖാ ദൈവത്തിൻ്റെ തിരുനാമത്തിന് മതമുണ്ടാകട്ടെ കർത്താൽ പ്രിയ സഹോദരങ്ങളെ തിരുവചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഉപവാസങ്ങളെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനുമായി നാല് പ്രാവശ്യം നടത്തപ്പെട്ട നാൽപ്പതിനാർത്ഥനകളെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു വേദപുസ്തകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഉപവാസമാണ് നാൽപ്പതിന ഉപവാസ പ്രാർത്ഥനകൾ അതനുഷ്ഠിച്ചത് കേവലം മൂന്ന് വ്യക്തികളുമാണെന്ന് നാം മനസ്സിലാക്കി പ്രവാചകേഷ്ഠന മോശ രണ്ട് പ്രാവശ്യവും പ്രവാചകേഷ്ഠന ഏലിയാവ് ഒരു പ്രാവശ്യവും യേശുക്രിസ്തു ഒരു പ്രാവശ്യവും അങ്ങനെ നാല് നാൽപ്പതിന ഉപവാസ പ്രാർത്ഥനകളാണ് തിരുവചനത്തിൽ നാം കണ്ടത് ദിന ഉപവാസ പ്രാർത്ഥനയുള്ള ദൈർഘ്യം നാം മനസ്സിലാക്കുമ്പോൾ അവയൊക്കെയും അനുഷ്ഠിച്ചത് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ഒരു സമൂഹ ഉപവാസമല്ല നാൽപ്പതിന ഉപവാസ പ്രാർത്ഥന അനുഷ്ഠിച്ചത് സാധാരണ മനുഷ്യരുമല്ലായിരുന്നു മോശ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠ പ്രവാചകനായിരുന്നു ഏലിയാവും അവണ്ണം തന്നെ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠ പ്രവാചകനാണ് യേശു ക്രിസ്തുദേവപുത്രനാണ് അപ്പോൾ ഒരു സാധാരണയായ അല്ലെങ്കിൽ സാമാന്യ ജനത്തിന് അനുഷ്ഠിക്കുവാൻ കഴിയുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായിട്ട് അതിനെ കാണുവാൻ കഴിയുകയില്ല ദൈവത്തിന് വേണ്ടിയുള്ള അതിമഹത്തായ ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് വളരെയധികം ഭയത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും ആത്മവിശ്വാസത്തോടും ആത്മധൈര്യത്തോടും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വേറിട്ട് നാൽപ്പതിനാവും നാൽപ്പത് പകരം ഇരിക്കുക എന്നത് വളരെ 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 പ്രധാനപ്പെട്ടതും പ്രത്യേകതയുമുള്ള അവസ്ഥയാണെന്ന് ഈ മൂന്ന് വ്യക്തികളുടെ ഉപവാസ പ്രാർത്ഥനകളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദിന ഉപവാസ പ്രാർത്ഥനകൾക്ക് ശേഷം തിരുവചനത്തിൽ നാം കാണുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് തിരുവചനത്തിലെ രണ്ടാമത്തെ ദൈർഘ്യമുള്ള ഉപവാസ പ്രാർത്ഥനയാണ് ഇരുപത്തൊന്നാം ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട് ഉപവാസമെന്ന് അതിനെ പേർ വിളിക്കുന്നുവെങ്കിലും അത് തികച്ചും ഉപവാസമല്ലായിരുന്നു കാരണം ഉപവാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഭക്ഷണം വെടിഞ്ഞ് ദൈവസ്ഥാനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ഭക്ഷണം വെടിഞ്ഞ് ദൈവസ്ഥാനിരുന്ന് ആത്മദമനം ചെയ്യുന്നതാണ് ഉപവാസ പ്രാർത്ഥന എന്ന് വിവക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ഭക്ഷണ വെടിയൽ ഇല്ല നാം ധാനിയൽ പ്രവചനം പത്താം അദ്ധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആകത്തുക അവിടെ കാണുവാനായിട്ട് കഴിയും സ്വാദുള്ള ഭക്ഷണങ്ങൾ വെടിയുക മാംസവും വീഞ്ഞും ഭക്ഷിക്കാതെ എണ്ണ തേക്കാതെ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്ധി ദുഃഖത്തോടെ ഇരിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ചില പ്രത്യേകമായ സ്വാതേറിയ ശരീരത്തിന് വളരെയധികം പോഷകങ്ങൾ നൽകുന്നതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വെടിഞ്ഞ് വീഞ്ഞ് കുടിക്കാതെ എണ്ണ തേക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഇവിടെ ഉപവാസമെന്ന് പേർ വിളിക്കുന്നത് അപ്പോൾ ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണെന്ന് പറയാൻ സാധ്യമല്ല എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് കഴിക്കുന്ന പദാർത്ഥങ്ങൾ എന്താണെന്ന് ആശ്രയിച്ചാണ് ഒരു പരിധി ഒരു ഉപവാസത്തെക്കുറിച്ച് പറയുവാൻ കഴിയുന്നത് ഇവിടെ ഈ ഉപവാസം അനുഷ്ഠിക്കുന്ന മനുഷ്യൻ രാജ്യത്തെ ഏറ്റവും സമുന്നതമായ വ്യക്തിയാണ് ദാനിയൽ പ്രവാചകൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീന്മേശയ്ക്ക് മുൻപിൽ വരുന്നതെല്ലാം വിശിഷ്ട ഭോജ്യങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള അതിവിശിഷ്ടമായ ഭോജ്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് വെറും സാധാരണയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഭക്ഷിച്ച് മാംസം വെടിഞ്ഞ് അതുപോലെ വീഞ്ഞു പെടിഞ്ഞ് ഒരു പ്രത്യേകമായ നിയന്ത്രണം ഭക്ഷണത്തിന് ഏർപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഉപവാസമാണ് ഇവിടെ നാം കാണുന്നത് എന്നാൽ ഇന്ന് ആധുനിക ലോകത്ത് പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് ഒരുപാട് ഒരുപാട് പേര് ഇതുപോലെയുള്ള ഉപവാസം നടത്താറുണ്ട് അതിന് ഡാനിയൽ ഫാസ്റ്റ് എന്നാണ് പറയാറ് നാൽപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഫാസ്റ്റിംഗ് എന്ന് പറയും ഡാനിയൽ ഫാസ്റ്റിംഗ് എന്ന് പറയും കാരണം എന്തെന്നറിയാമോ ഇതിനകത്ത് പ്രത്യേക നിയന്ത്രണങ്ങളൊന്നുമില്ല ഭക്ഷണം വെടിയുക എന്നൊരു പ്രക്രിയ ഈ ഡാനിയൽ ഫാസ്റ്റിലില്ല ഭക്ഷണത്തിന് നിയന്ത്രണം വരുത്തുന്ന ഒരു ഉപവാസമാണ് വിശിഷ്ടഭോജ്യങ്ങൾ വർജിച്ച് ഉദാഹരണമായിട്ട് ബിരിയാണി കഴിക്കാതെ കഞ്ഞി മാത്രം കുടിച്ച് അപ്പോൾ ചായ കുടിക്കാതെ വെറും തേയില വെള്ളം മാത്രം കുടിച്ച് അപ്പോൾ ഉണ്ടല്ലോ ഭക്ഷണത്തിൻ്റെ ക്രമീകരണത്തിന് വ്യത്യസ്തത വരുത്തിക്കൊണ്ടുള്ള ഉപവാസ പ്രാർത്ഥന അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഭക്ഷണം വെടിയുക എന്നുള്ളതാണ് പരമപ്രധാനമായ പ്രശ്നം അപ്പോഴാണ് വിശപ്പ് നമ്മളെ കാർന്നിരുന്നത് പക്ഷേ വിശപ്പിന് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ട് വയറിനെ പോഷിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ശാരീരികമായ അസ്വസ്ഥകൾ വരികയില്ല ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന് ഒരിക്കലും വയർ ആവശ്യപ്പെടുന്നില്ല വയറിന് ആവശ്യമായ ഭക്ഷണം ചെന്ന് അതിനെ പൂർണ്ണമായി ദഹന പ്രക്രിയയ്ക്ക് വിട്ടുകൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ശരീരത്ത് നടക്കുന്നത് അതുകൊണ്ട് ബിരിയാണി തന്നെ കഴിച്ച് വിഷപ്പെടക്കണമെന്നൊരിക്കലും വയറ് പറയുകയില്ല അപ്പോൾ ഭക്ഷണം പൂർണ്ണമായിട്ട് വരികയല്ല ഇതിവിടെ ഭാഗികമായിട്ട് ഭക്ഷണത്തിൻ്റെതുള്ള ക്രമീകരണത്തിന് വ്യതിയാനം വരുത്തിക്കൊണ്ടുള്ള ഒരു ഉപവാസത്തിലാണ് ഇവിടെ ദാനിയൽ ഫാസ് എന്ന് പറയുന്നത് അപ്പോൾ നാം ഈ പറയുമ്പോൾ എന്തുകൊണ്ട് ഇപ്രകാരം അദ്ദേഹം ഒരു ഉപവാസം അനുഷ്ഠിച്ചു എന്നുള്ളതുകൂടെ നാം മനസ്സിലാക്കണം നാല് രാജാക്കന്മാരുടെ കൂടെ അതിപ്രധാനമായിട്ടുള്ള ഭരണ സാന്നിധ്യം വഹിച്ച വ്യക്തിയാണ് ദാനിയൽ പ്രവാചകൻ നെമുക്ക് ദിനസർ രാജാവ് അത് ബെൽസറ് ദാരിയാവേശ് കോരശ് തുടങ്ങിയ നാല് രാജാക്കന്മാരുടെ കൂടെ മുഖ്യ ഉപദേഷ്ടാവായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു നെമുക്ക് ദിനസർ രാജാവ് ജെറുസലേം തകർത്ത് അതിനെ ചുട്ടുകരിച്ച് പോരുമ്പോൾ അവിടെ നിന്ന് അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുവന്ന വിശിഷ്ടരായ നാല് ബാലന്മാരിൽ ഒരുവനായിരുന്നു ദാനിയൽ അങ്ങനെ ബാബിലോണിൽ വന്ന് പ്രത്യേകമായ അഭ്യസനം നൽകി അവരെ ബാബിലോണിലെ ഭരണ സംവിധാനത്തിൽ ഉന്നത ഉദ്യോഗം വഹിക്കത്തക്ക രീതിയിലുള്ള എല്ലാ പരിശീലനവും നൽകി ആണ് നബുക്ക് നസർ അവരെ പ്രത്യേകമായിട്ട് വേറിട്ട് തൻ്റെ അരമനയിൽ തന്നെ വളർത്തിയെടുത്തത് അപ്പോൾ ദാനിയൽ പിതാവ് അപ്രകാരമുള്ള ഒരു വലിയ ചട്ടക്കൂട്ടർ വളർന്നപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അരുളപ്പാടും വെളിപ്പാടും ഉണ്ടായിരുന്നത് അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മുൻപോട്ട് പോയി രാജാവിൻ്റെ ആർക്കും വിശദീകരിക്കുവാൻ കഴിയാത്ത സ്വപ്നങ്ങൾ വിശദീകരിച്ച് ഈ നാല് രാജാക്കന്മാരോടൊപ്പം അദ്ദേഹം ദൈവത്തിന് വേണ്ടി നിന്ന് പ്രവർത്തിച്ച മനുഷ്യരാണ് അപ്പോൾ ഇവിടെ ദാനിയൽ ഇപ്രകാരം ഉപവാസമാണ് എന്ന് പറയുവാനുള്ളതിനു കാരണം ഇദ്ദേഹം എൺപത് വയസ്സിലധികം പ്രായമുള്ള ഒരു വയോ ആ എൺപത് വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ അതൊരു പ്രതിയായിട്ട് പ്രായമുള്ള ഒരു മനുഷ്യനാണ് ഭക്ഷണത്തിൻ്റെ സുഖമോ ഭക്ഷണത്തിൻ്റെ നിഷ്ഠയോ ഭക്ഷണത്തിൻ്റെ രുചിയോ ഒന്നും ഒരു വിഷയമല്ല ഭക്ഷണം കഴിച്ചാൽ മതിയാവും അത്യന്താപേക്ഷിതമാണ് കാരണം വയസ്സ് എൺപതിലധികമായിരിക്കുന്നു എന്നാൽ ഭക്ഷണത്തെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുവാനും കഴിയുകയില്ല കാരണം പ്രായാധിക്യനിമിത്തം അപ്രകാരം ഒരു സാഹചര്യത്തിലേക്ക് പോകുവാൻ സാധ്യമല്ല അതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ ദൈവാത്മപ്രേരിതനായിട്ടായിരിക്കാം ഒരു പൂർണ്ണ ഉപവാസത്തിലേക്കല്ല ഒരു ഭാഗിക ഉപവാസത്തിലേക്കാണ് അദ്ദേഹം കടന്നു പോകുന്നത് മാത്രമല്ല നാം ഒക്കെയും ഓരോരോ പ്രത്യേകമായി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപവാസങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇവിടെ ദാനിയൽ തൻ്റെ ആവശ്യത്തിനു വേണ്ടിയിട്ടല്ല പിന്നെയോ തൻ്റെ ജനതയുടെ ഭാവി എന്തായിരിക്കും എങ്ങനെയാണ് തൻ്റെ ജനതയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നതെന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആലോചന ചോദിക്കുവാൻ തക്കവണ്ണമാണ് ഉപസിച്ചു പ്രാർത്ഥിക്കുന്നത് എത്ര ദിവസമാണ് ഈ ഉപവാസം മുൻപോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ദാനിയലിനറിഞ്ഞുകൂട കാരണം ഒരു കാര്യം വളരെ വ്യക്തമായിട്ടറിയാം ഒരു സമയപരിധി വെച്ചിട്ടല്ല ദൈവം ഒരാൾക്ക് മറുപടി നൽകുന്നത് ഞാൻ പത്ത് ദിവസം ഉപസിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഉത്തരം വരണം എന്ന് പറയുവാൻ ബലഹീന മനുഷ്യൻ ഒരിക്കലും ദൈവത്തിൻ്റെ സന്നതിൽ സാധ്യമല്ല ദൈവത്തിൻ്റെ കരുണയും കൃപയും അവൻ്റെ മേൽ ചൊരിഞ്ഞുവെങ്കിൽ മാത്രമേ അവൻ്റെ ഉപവാസം ധന്യമാവുകയുള്ളൂ അതുകൊണ്ട് താൻ വെച്ചിരിക്കുന്ന വിഷയം ഇസ്രായേൽ മക്കളുടേതായിട്ടുള്ള ഭാവി കാര്യങ്ങളുടെ ക്രമീകരണം എന്താകും കാരണം മുന്നമേ പ്രവാചകന്മാരുടെ അല് ചെയ്തൊരു കാര്യമുണ്ട് എഴുപത് വർഷം ബാബിലോണിൻ്റെ അടിമത്തത്തിൽ ഇസ്രായേൽ മക്കൾ കഴിയും അത് കഴിഞ്ഞതിന് ശേഷം ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും എന്നുള്ള വാഗ്ദത്തം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഡാനിയൽ ഈ ഉപവാസത്തിന് മുതിരുന്നത് എന്നാൽ ഈ നീണ്ട എഴുപത് വർഷം അവർ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ എഴുപത് വർഷം പൂർത്തിയാകുന്നു അപ്പോൾ ഇനി എങ്ങനെയാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ ദാനിയൽ പ്രവാചകന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ ജനത്തിനു വേണ്ടിയിട്ടാണ് ദാനിയൽ പ്രവാചകൻ ഉപവസിക്കുന്നത് നമ്മളൊക്കെയും ഇതുപോലെയുള്ള ഉപവാസങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ദാനിയൽ പ്രവാചകൻ പ്രഖ്യാപിച്ച ഉപവാസത്തിൻ്റെ പേര് മാത്രം നാം പറയും ഡാനിയൽ ഫാസ്റ്റ് എന്നാൽ ഈ ഡാനിയൽ ഫാസ്റ്റ് അനുസരിച്ച് നാം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുമ്പോൾ ഏതെങ്കിലും കുറച്ച് കാര്യം മാറ്റി വെക്കും നമുക്ക് വാങ്ങിക്കാൻ കഴിയാത്തതും എന്നും കഴിക്കാൻ പഴിയാത്തതുമായ കാര്യം മാറ്റി വെക്കും അപ്പോൾ നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ നിയന്ത്രണമില്ലാതെ നമ്മൾ കഴിക്കും എന്നാലും അതിവിശിഷ്ടമായ പൂജ്യങ്ങൾ നമ്മളെപ്പോഴും കഴിക്കാറില്ല ഒരു ഉപവാസനം കഴിക്കാറില്ല അല്ലാതെ ഒരു നിയന്ത്രണം ഭക്ഷണത്തിൽ വരുത്തുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല നാം അതിന് ദാനിയേൽപിതാവിനെ മാതൃകയായിക്കോട്ടെ ദാനിയേൽ ഫാസ്റ്റ് ഞാൻ അനുഷ്ഠിക്കുകയാണെന്ന് പറയുമ്പോൾ നാം ദാനിയേൽപിതാവിൻ്റെ സാഹചര്യങ്ങളൊക്കെയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എൺപതാം വയസ്സിലും ദൈവത്തിനുള്ള നിമിത്തമാണ് അദ്ദേഹം ഇപ്രകാരം ഉപവസിക്കുവാൻ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപവാസമെന്ന് പറയുമ്പോൾ ഭക്ഷണം വടിയിലാണ് ആ ഭക്ഷണം വെടിയിൽ നിന്നാണ് ആത്മനവനം എന്ന ദൈവത്തിൻ്റെതായിട്ടുള്ള കരുണയിലേക്ക് മടങ്ങി വരുവാനുള്ള വഴി തുറക്കപ്പെടുന്നത് ദാനിയൽ പ്രകാരം ഉപവാസം ആരംഭിച്ചു ദിവസങ്ങൾ ഓരോന്നായിട്ട് കടന്നു പോവുകയാണ് എന്ന് ഉപവാസം അവസാനിപ്പിക്കണമെന്ന് ദാനിയലിന് അറിഞ്ഞുകൂടാ കാരണം ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത് വരെ ഉപസിക്കുവാനാണ് ദാനിയുടെ തീരുമാനം വി ഹവ് ബീൻ സീങ് ദ സെവറൽ ഫാസ്റ്റിങ്സ് ഇൻ ദ ബൈബിൾ ദ ഫോർട്ടി ഡേയ്സ് ഫാസ്റ്റിങ് ഓഫ് മോസസ് ദ ഫോർട്ടി ഡേയ് ഫാസ്റ്റ് ഓഫ് എലൈജ ദ ഫോർട്ടി ഡേ ഫാസ്റ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദൻ ഓൾസോ വി ഹ് സീൻ ഹൗ ദാ ഫാസ്റ്റഡ് ഫോർ ദോസ് ഫോർട്ടി ഡേയ്സ് All of them had a special purpose, and they were not honorary men. They were venerable prophets, as far as Moses and Elijah are concerned. And we find Jesus Christ was Son of God. So, after these fastings of 40 days, the second greatest fasting or the second biggest duration of fasting in the Bible is found in the book of Daniel. Where Daniel had fasted for 21 days. Though we say it is a Daniel fast, the basic principle of fasting was not there in this fasting. It was a partial fast because Daniel did not fast completely. For an unknown period or unlimited period through which he wanted to fast, he decided he is not going to take flesh. He don't going to take wine, and uh, he was completely regulating or restricting his diet. He did not want wine. He did not want delicious foods. So we find the fasting of Daniel was a restricted fasting, and we also find. That today many are following the fasting of Daniel because that's not a complete fast. You sacrifice certain delicious foods, you sacrifice some particular food for a certain time. So, in such manners, we cannot say that the Daniel fast is a complete true fast. It is actually a partial fast. But we also find that Daniel fasted. And we find the atonement of sins. That is the second part of the fasting. Repentance that was built upon this fasting. We find Daniel repented and you find that he was crying out before the Lord. So much so, though he did not fast completely, the blessings he had got from God was much more than others who fasted during his times daniel was an old man more than 80 years so it was impossible for him to continue total fasts that's why he had actually restricted his diet did away with some foodstuff wine and other things but what we find is that the Lord was pleased in his fasting, though it was a partial fast in our eyes, though we may say literally that it was a partial fast, we find the Daniel's fast bringing him more graces and power from the Almighty God. We find how Daniel went forward day by day. Now there must be a definite cause for his fasting. That's also very important. When he wants a reply from the Almighty God, there must be some reason for which he fasted. He was fasting for his people. He was fasting for his native country. He was in Babylon. He was in the palace. There was no need for any luxury for him because he had all luxury. He was living. He is the third highest ruler in the country, and he was most respected. And he. Lived in the reigns of four kings. So, he has no business to think about or worry about his people or his homeland, Jerusalem. But he did that because Jerusalem was God's capital city. He was upset about it. He was upset how, for the last 70 years, it has been totally inhabited, destroyed, and it was burned by. King Nebuchadnezzar's armies. So, Jerusalem is now in ruins. But there was a promise 70 years ago that after 70 years, there will be a deliverance for the people of God. And Daniel is fasting to understand God's plan for his people. Daniel is fasting. നീണ്ട എഴുപത് വർഷം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന എരിശിലെയും പട്ടണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഊസിച്ചത് കൽദേ സൈന്യം വന്നെല്ലാം താറുമാറാക്കി ചുട്ട് കരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആ ദേശം വിജനമാണ് ഏറ്റവും ഭയാനകമായ അവസ്ഥയിലാണ് ദൈവത്തിൻ്റെ പ്രമോദമായ എരിശിലെയും പട്ടണം തീർന്നിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ നീണ്ട എഴുപത് വർഷത്തിന് ശേഷം ദൈവത്തിൻ്റെ വാഗ്ദത്വം അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തു വന്ന് തൻ്റെ പ്രവാചകനിലൂടെ എഴുപത് വർഷം മുൻപ് അവരോട് വാഗ്ദത്വം ചെയ്തതാണ് അന്നും അവർക്ക് അവരുടേതായിട്ടുള്ള പാപത്തിൻ്റെ വഴികളിൽ നിന്ന് വിട്ടു തിരിയു മനസ്സില്ലായിരുന്നു ദൈവം അവരെ ശിക്ഷിച്ചു എഴുപത് വർഷം അടിമകളായിട്ട് ബാബിലോണിൽ പണി ചെയ്തു ആ പശ്ചാത്തലത്തിലാണ് ഈ ജനത്തിൻ്റെ വേണ്ടി ദൈവത്തിൻ്റെ വാഗ്ദത്വം പ്രാപിക്കുന്നതിന് വേണ്ടി ദാനിയൽ ഉപസിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് എഴുപത് വർഷം കഴിയുമ്പോൾ താൻ അവരെ വിടുവയ്ക്കുന്നുള്ളത് അപ്പോൾ അത് പൂർണ്ണമാക്കുവാൻ ആ വാഗ്ദത്വം എങ്ങനെയാണ് ഇനിയും പൂർണ്ണമാകുമെന്ന് മനസ്സിലാക്കുവാനൊക്കെയാണ് ഇവിടെ ദാനിയൽ ഉപവാസം ആരംഭിക്കുന്നത് ഇത് വളരെ അപകടം നിറഞ്ഞൊരു ഉപവാസമാണ് കാരണം അനിശ്ചിതത്വം നിറഞ്ഞ ഉപവാസമാണ് സമയപരിധി നിശ്ചയിക്കാത്ത ഉപവാസമാണ് എത്ര നാളാണ് ഇങ്ങനെ മുൻപോട്ട് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ദാനിയൻ ഉപവാസം പ്രഖ്യാപിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഇരുപത്തൊന്നാമത്തെ ദിവസം അദ്ദേഹം ഹിദ്ക്കാലെന്ന മഹാനദീതീരത്തിരിക്കുമ്പോൾ അവൻ്റെ മുൻപിൽ ഒരു പുരുഷനെ കണ്ടു അത് ക്രിസ്തു ആയിരിക്കാം എന്ന് ദാനിയൽ പ്രവാചകൻ്റെ വിവരണത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം അഞ്ചു വാറും വാക്യങ്ങളിലത് കാണുവാൻ കഴിയും ഞാൻ ദൃഷ്ടി ഉയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രം ധരിച്ചും അരക്കെ ഊഫേഴ്സ് തക്കം കൊണ്ടുള്ള കച്ചകട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ട് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമരത്തിൻ്റെ വർണ്ണം പോലെയും അവൻ്റെ വാക്കുകളുടെ ശബ്ദം ജനക്കൂട്ടത്തിൻ്റെ ആരവം പോലെയും ആയിരുന്നു വളരെ വിശദമായ ഒരു വിവരണമാണ് ഇരുപത്തിയൊന്ന് ദിവസം ഉപവസിക്കുന്ന തൻ്റെ അടുത്തേക്ക് വന്ന ആ വ്യക്തിയുടെ വിവരണം വളരെയധികം പ്രസക്തമായ കാര്യമാണ് കാരണം ദാനിയലിൻ്റെ ഒരു ഭാഗിക ഉപവാസം മാത്രമാണ് ആ ഭാഗിക ഉപവാസം നടത്തുമ്പോഴും ദാനിയൽ ആത്മതപനം ചെയ്തുകൊണ്ട് തൻ്റെ ജനത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം കുറവ് കണ്ടെത്തി അവിടെ നിലവിളിക്കുകയാണ് അതുകൊണ്ടാണ് ഇരുപത്തിയൊന്നാമത്തെ ദിവസം ഹിന്ദക്കേൽ നദീതീരത്ത് ഈ മുകൾ പറഞ്ഞ വിവരണങ്ങളുള്ള മനുഷ്യനെ ദാനയിൽ കാണുന്നത് ഇതേ രീതിയിൽ ഏതാണ്ട് സാമ്യമുള്ള വിവരണമാണ് യോനാൻസ് ലീഹ വെളിപ്പാട് പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് നൽകുന്നത് അപ്പോൾ ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പരമാർത്ഥ ഹൃദയത്തോട് ഉപസിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് ദൈവത്തിൻ്റെതായിട്ടുള്ള ബലമുണ്ട് മുൻപോട്ട് പോകുവാൻ തക്കതിനം ദൈവത്തിൻ്റെ കൃപ ദൈവം ശരിയും ദാനിയൽ ആ പുരുഷനോട് സംസാരിക്കുവാൻ തക്കവണ്ണം കാതോർത്തു പത്താം അദ്ധ്യായത്തിലെ പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദാനിയൽ നീ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും ദൈവത്തിന് മുൻപ് നിന്നെ തന്നെ വിനയപ്പെടുത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിൻ്റെ വാക്കുകൾ കേട്ടിരിക്കുന്നു നിൻ്റെ വാക്കുകൾ നിമിത്തം തന്നെ ഞാൻ വന്നിരിക്കുന്നു അപ്പോൾ ദാനിയേൽ ഉപവാസം പ്രഖ്യാപിച്ച് ഉപവാസം ആരംഭിച്ച ആദ്യ ദിവസം മുതൽ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാനിയേലിന് പ്രശംസയുണ്ട് ദൈവം ദാനിയലിൻ്റെ ഉപവാസത്തെ കാണുന്നുണ്ട് അവൻ സ്വയം വിനയപ്പെടുത്തേണ്ടതിന് മനസ് വെച്ച ആദ്യ ദിവസം മുതൽ ദാനിയലിന് ദൈവത്തിൻ്റെ കാവലും കൃപയും കരണയുമുണ്ട് എന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി അവിടെ ദാനിയലിനെ ആ പുരുഷനെ അറിയിക്കുകയാണ് പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഇതുണ്ട് പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്തുവെങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുവനായ മീഘായൽ എന്നെ സഹായിക്കുവാൻ വന്നു അവനെ ഞാൻ പാഴ്സി രാജാക്കന്മാരോട് കൂടി വിട്ടിട്ട് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് ഗ്രഹിപ്പിക്കേണ്ടതിന് ഞാൻ വന്നിരിക്കുന്നു ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് ഒന്ന് ദാനിയലിൻ്റെ ഉപവാസം ഭാഗികമായിരുന്നുവെങ്കിലും അവൻ്റെ ഉപവാസത്തിന് ദൈവസന്നിധിയിൽ വളരെയേറെ പ്രാഗൽഭ്യമുണ്ടായിരുന്നു കാരണം അവൻ ദൈവത്തിൻ്റെ സന്ധിയിൽ സ്വയം സമർപ്പിച്ച് വിശുദ്ധി പ്രാപിച്ചാണ് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഓവനപുത്രൻ തന്നെ അല്ലെങ്കിൽ അതേ സാദൃശ്യമുള്ളൊരു വ്യക്തി തന്നെ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കി കടന്നു വരുന്നത് നേരിട്ട് സംസാരിക്കുന്നത് എൻ്റെ പ്രിയപുരുഷനായ ദാനിയിൽ നിന്നാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യം ഈ പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്തു ദാനിയേൽ ഉപവാസം ആരംഭിച്ച നിമിഷം മുതൽ പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭുവെന്ന് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് പിശാലാണ് സാത്താനെക്കുറിച്ചാണ് പ്രതിയോഗിയെക്കുറിച്ചാണ് അവൻ ഇരുപത്തൊന്ന് ദിവസവും അത് എതിർത്ത് നിൽക്കുകയാണ് ദാനിയേലിന് ഉപവാസത്തിൽ മറുപടി നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അയച്ച ആ വ്യക്തിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവൻ നിൽക്കുകയാണ് അവസാനം ദൈവത്തിൻ്റെ സർവ്വസൈന്യാധിപനായ മീഖായൽ വന്ന് അവനെ തകർക്കുവാനും തടസ്സപ്പെടുത്തുവാനും ഇടയായപ്പോഴാണ് ഈ സന്ദേശവാഹൻ ദാനിയലിൻ്റെ അടുത്ത് എത്തുവാനും കാര്യങ്ങൾ പറയുവാനും മനസ്സിലാക്കുന്നത് അപ്പോൾ നാം ഉപവസിക്കുമ്പോൾ നമ്മുടെ ഉപവാസത്തിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുവാനും തടയുവാനും പിശാജ് ആവോളം ശ്രമിക്കും നമ്മുടെ മറുപടികൾക്ക് തടസ്സം വരുവാൻ താമസം വരുവാൻ അവൻ ശ്രമിക്കും എന്നാൽ ദാനിയലിനെ പോലെ ഉപവാസം തുടരുകയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സ്വയം സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഉപവാസം അനുഗ്രഹമായി തീരുന്നത് ദാനിയൽ ഒരു നിശ്ചിത സമയമാണ് ഉപവസിക്കുവാൻ ക്രമീകരിച്ചതെന്ന് പറയുവാൻ സാധ്യമല്ല കാരണം അതൊരു അനിശ്ചിത ഉപവാസമാണ് ദൈവം ഉത്തരവുള്ള ഉപവസിക്കുവാനുള്ള തീരുമാനമായിരുന്നിരിക്കുക ഒരു പക്ഷേ ഇത് ആനിലെടുത്തിരുന്നത് ഇരുപത്തൊന്നാം ദിവസമാണ് അദ്ദേഹത്തിന് അതിമഹത്തായ ദർശനമുണ്ടാകുന്നത് അപ്പോൾ എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പരിപൂർണമായിട്ട് ഉപവസിക്കുവാൻ കഴിയുകയില്ലെങ്കിൽ പോലും ദൈവത്തിൽ നമ്മുടെ ഭാഗ്യ ഉപവാസങ്ങളിലും പ്രസാദിക്കുവാൻ കഴിയും പരമോന്നതമായി ദൈവം പരിശോധിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയും ഹൃദയേന്ദ്രിയങ്ങളുമാണ് നമ്മുടെ വിശുദ്ധിയാണ് നാം എന്തിനു വേണ്ടി ഉപവസിക്കുന്നു എന്നുള്ള ആ ലക്ഷ്യമാണ് ദൈവത്തിൽ നിന്ന് മറുപടി കരസ്ഥമാക്കുവാൻ തക്കോട്ടം മുഖാന്തരമായി തീരുന്നത് അപ്രകാരം ദാനിയലിനെ പോലെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് സ്വർഗ്ഗത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസപിതാവിൻ്റെ ബലയൻ്റെ ഞങ്ങളവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു ദാനിൽ പിതാവിൻ്റെ അതിശ്രേഷ്ഠമായ ഉപവാസത്തെക്കുറിച്ചും അതുങ്ങൾ പ്രസാദിച്ച് അവരുത്തരമത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കി അതൊരു ഭാഗ്യ ഉപവാസമായിരുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ പോലും കർത്താവെ ആ ഉപവാസത്തിൽ അങ്ങ് പ്രസാദിച്ചത് അവൻറ്റേതായിട്ടുള്ള ആത്മതപനത്തിലും ഉപവാസത്തിലുമാണ് പ്രാർത്ഥനയിലാണ് നിന്റെ വലിയ ലക്ഷ്യങ്ങൾ അവന് ബോധ്യപ്പെടുത്തി കൊടുത്തു അപ്രകാരം അനിയങ്ങൾ കർത്താവെ സ്വാർത്ഥതയില്ലാതെ ഉപവസിക്കുമ്പോൾ അവിടുത്തെ നാമം മഹത്തപ്പെടുവാനായിട്ട് ഉപസിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ആ ഉപവാസങ്ങൾ അനുഗ്രഹമായി തീരുവാൻ തൊക്കെ അവിടുത്തെ കൃപയാൽ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്നോ യേശു തോന്നൽ അപേക്ഷിക്കുന്ന കൃപേകൾക്ക് മാറാണേ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ